സുവിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. തുടക്കത്തിന്റെ പരാധീനതകളോടെ ദേശീയ ജനാധിപത്യ സഖ്യം പ്രചാരണ രംഗത്ത് സജീവമായി. കോഴിക്കോട് നടന്ന പ്രഥമ സഖ്യ കൺവെൻഷനിൽ നേതാക്കളും സ്ഥാനാർത്ഥികളും പരസ്പരം പരിചയപ്പെടാനും ബന്ധം സ്ഥാപിക്കാനുമുള്ള തിടുക്കത്തിലായിരുന്നു. കൺവെൻഷനിലെത്തിയ നേതാക്കളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം അപരിചിതമായ ആൾക്കൂട്ടത്തിലെത്തിയ ബേജാറിലായിരുന്നു. മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പോലും പരസ്പരം അറിയില്ല. ആദ്യമായാണ് സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ഒന്നിച്ചൊരു വേദിയിലെത്തുന്നത്. പാർട്ടി ഭേദമന്യേ എല്ലാവരും തന്നെ, ഞാനൊരു പഴയ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് പെട്ട പല ആളുകൾക്കും ലീഗിനെ സ്ഥാനാർത്ഥി നിർത്തിയതിൽ ഒരു നല്ലൊരു അമർഷമുണ്ട്. അപ്പോൾ അവരെ ഓരോരുത്തരും തന്നെ എന്നെ വിളിച്ച് ഫോണിലൂടെ കോൺടാക്ട് ചെയ്യുന്നു. ഇപ്രാവശ്യം മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യാൻ എല്ലാവരും താല്പര്യമാണ്. മംഗലാപുരത്തു നിന്നുള്ള ബി ജെ പി എം പി നളിൻകുമാർ കട്ടീലിന്റെ കന്നഡയിലുള്ള ഉദ്ഘാടന പ്രസംഗവും പുതുമയുള്ളതായി. കുന്നമംഗലത്തെ സ്ഥാനാർത്ഥി സി കെ പത്മനാഭനും കോഴിക്കോട് നോർത്തിലെ കെ പി സുരേഷനും ഒഴിച്ചാൽ ബി ജെ പിയുടെയോ മുന്നണിയിലെ മറ്റു പാർട്ടിയിലെയോ പ്രമുഖ നേതാക്കളാരും ജില്ലയിലെ പ്രഥമ കൺവെൻഷനിൽ പങ്കെടുത്തില്ല. മനോരമ ന്യൂസ് കോഴിക്കോട്.